56 കൊല്ലത്തെ തിരച്ചിലിനൊടുവിൽ ഹിമാലയത്തിൽ തകർന്നു വീണ വിമാനത്തിലുണ്ടായിരുന്ന മലയാളിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വന്നു. പത്തനംതിട്ടയിലെ ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് ഇന്നലെ തിരച്ചിലിൽ കണ്ടെത്തിയത്. 1968 ഫെബ്രുവരി 7 102 സൈനികരുമായി ചണ്ഡീഗഡിൽ നിന്ന് ലേയിലേക്ക് പറന്ന AN-12 വിമാനം റോത്താങ് പാസിലെ മഞ്ഞുമലകളിൽ കാണാതായി. അന്നുമുതൽ ആരംഭിച്ചതാണ് തിരച്ചിൽ. ഒടുവിൽ 56 വർഷത്തിനുശേഷം തോമസ് ചെറിയാന്റെ മൃതദേഹം ഹിമാലയം തിരിച്ചു നൽകി. കരസേനയിൽ ക്രാഫ്റ്റ്മാനായിരുന്നു തോമസ് ചെറിയാൻ. ഇലന്തൂർ ഈസ്റ്റ് ഒഡാലിൽ വീട്ടിൽ OM തോമസ് എലിയാമ ദമ്പതികളുടെ 5 മക്കളിൽ 2-ാമൻ. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഈ വാർത്ത കേൾക്കുന്നത്. ഒരു കണക്ക് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അതുപോലൊപ്പം തന്നെ നമുക്ക് ദുഃഖമുണ്ട്. കാര്യം ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരാളിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇതാണല്ലോ. 93 പേരുള്ള അടങ്ങുന്ന ഫ്ലൈറ്റിലാണ് അവർ പോയത്. അതിനകത്ത് 96 പേര് മിലിട്ടറിക്കാരുണ്ടായിരുന്നു. അത് ബോഡി അവരുടെ പലരുടെയും ബോഡി ഇതിനോട് മുമ്പായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പരിശീലനം കഴിഞ്ഞ് പോസ്റ്റിംഗ് കിട്ടി പോകും വഴിയായിരുന്നു അപകടം. കാണാതാകുമ്പോൾ തോമസ് ചെറിയാന് 22 വയസ്സായിരുന്നു. രാജ്യചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന തിരച്ചിൽ ദൌത്യങ്ങളിലൊന്നാണ് സേന നടത്തിയത്. 5 വർഷം മുൻപ് 5 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ തോമസ് ചെറിയാൻ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 5 മലയാളികൾ കൂടി ഈ വിമാനത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇവരെ ആരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. റിസർച്ച് ഡെസ്ക്, 24.